5 മണിക്കായിരുന്നു ഫ്ലൈറ്റ്, രാവിലെ എത്തി. ഇത്ര പെട്ടെന്ന് വന്നോ? ഇന്നലെ അല്ലയോ നീ വിളിച്ച് കാര്യം പറഞ്ഞത്? അതാടാ എന്റെ മക്കളുടെ സ്നേഹം, അച്ഛനൊന്ന് വീണെന്ന് കേട്ടപ്പോ തന്നെ അവർ ഓടിയെത്തിയത് കണ്ടോ. നിന്റെ മക്കളുടെ കൂട്ടല്ലേ? അകത്തുണ്ട്. അവരുടെ ഭാര്യമാരുടെ വീട്ടിൽ നിന്ന് രണ്ടുപേരുടെ അച്ഛന്മാരെത്തിയിട്ടുണ്ട്. അവരുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക. ഇതിലിപ്പോ പ്രത്യേകിച്ച് ആലോചിക്കാനൊന്നുമില്ല. അച്ഛന് കാലുവേന നടുവേന എന്നൊക്കെ പറയുമ്പോ നിങ്ങൾക്ക് എപ്പോഴും കൂടെ ഓടി വരാൻ പറ്റൂ. അല്ല, ഈ മാസത്തിന് എത്രാമത്തെ തവണയാ? ഒന്ന് വന്നു പോണെങ്കിൽ എത്ര രൂപ ചെലവാകും? ചെലവ് മാത്രോ? ഓഫീസിലെ കാര്യോ? ഇടയ്ക്കിടയ്ക്കുള്ള ഈ വരവ് കാരണേ ഒരു കാര്യവും നടക്കുന്നില്ല. ഇതൊന്നും ഇവിടുത്തെ അച്ഛൻ അറിയണ്ടല്ലോ. അച്ഛന് തോന്നുമ്പോ മക്കള് മുമ്പിലുണ്ടാവണം. അതിപ്പോ ഗൾഫിലായാലും അമേരിക്കയിലായാലും. അല്ല, നിങ്ങളെന്തൊന്നും ഇണ്ടാത്ത. എല്ലാം ശരിയാ, പക്ഷെ അച്ഛൻ ഇതിന് സമ്മതിക്കുക എന്നുള്ളതാണ് പ്രശ്നം. ശരിയാ, പറഞ്ഞാലും സമ്മതിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. അതിപ്പോ ആദ്യം കേൾക്കുമ്പോ ഒരു വിഷമമൊക്കെ ഉണ്ടാവും, അതൊക്കെ നോക്കിയിട്ട് കാര്യമുണ്ടോ? പിന്നല്ലാതെ, സാഹചര്യത്തിനനുസരിച്ച് കാര്യങ്ങൾ മാറിയല്ലേ പറ്റൂ. എന്തായാലും രാമേട്ടനോട് ഞങ്ങൾ കാര്യങ്ങൾ സംസാരിക്കാം, ബാക്കി അത് കഴിഞ്ഞ്. എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ ആരും ഒന്നും മിണ്ടാത്തേ? രാമേട്ട, വളച്ചൊടിയാതെ കാര്യം പറയാം. ഇവർക്ക് അവിടുത്തെ ജോലി തിരക്ക് കാരണം എപ്പോഴെപ്പോഴും ഇങ്ങോട്ട് ഓടി വരിക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. ഈശ്വരാനുഗ്രഹം കൊണ്ട് ഇപ്പത്തെ ഈ ചെറിയ പരുക്ക് മാത്രമേ പറ്റുള്ളൂ. ഇനി ഇങ്ങനെയുള്ള സംഭവിച്ചാൽ നോക്കാനും കാണാനും ആരുമില്ലാതെ ഒറ്റയ്ക്ക് എന്ത് ചെയ്യും? അതുകൊണ്ട് ഇനി ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കണമെന്നാണ് ഞങ്ങളുടെ ഒരു തീരുമാനം. രാമേട്ടന്റെ മക്കളുടെ താല്പര്യവും അത് തന്നെ. അതുകൊണ്ട് എതിരൊന്നും പറയരുത്. അതിപ്പോ ഇവരുടെ കൂടെ ദുബായിലോട്ടൊക്കെ പോയി നിൽക്കുക എന്ന് പറഞ്ഞാ? അയ്യോ, അവിടെ വന്നാ ഞങ്ങക്ക് ഞങ്ങളുടെ കാര്യം തന്നെ നോക്കാൻ നേരമില്ല അല്ലേ? അതെ, അച്ഛനും അതൊരു ബുദ്ധിമുട്ടാവത്തേ ഉള്ളൂ. പിന്നെ ഞങ്ങളൊരു തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. പിള്ളേരവരുടെ ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒന്ന് സെറ്റാവണം അവരെ. രാമേട്ടനെ ഇവിടെ അടുത്തൊരു ഓൾഡേജ് ഹോമിലേക്ക് ആക്കുക. നമ്മുടെ മക്കളൊരു നല്ല നിലയിലോട്ടൊക്കെ വരുമ്പോ നമ്മൾ അവർക്കൊരു ഭാരമാകരുതല്ലോ രാമേട്ട. അച്ഛനോട് നിങ്ങൾക്ക് പറയാനുള്ളത് പറ. ഞങ്ങൾക്ക് കൂടുതലൊന്നും പറയാനില്ല. ഞങ്ങള് എത്ര വലിയ നിലയിലെത്തിയാലും എന്റെ ഏട്ടന്റെ ശ്വാസം എടുക്കുന്നവരെ ഞങ്ങളുടെ അച്ഛൻ ഞങ്ങൾക്കൊരു ഭാരമല്ലെന്ന് ഇവർക്കറിയില്ലല്ലോ അച്ഛാ. നിങ്ങളിവിടെ വിളിച്ചു വരുത്തിയതേ ഞങ്ങളുടെ അച്ഛൻ ഓൾഡേജ് ഹോമിലേക്കുള്ള വഴി കാണിച്ചു കൊടുക്കാനല്ല. ഞങ്ങളുടെ അച്ഛനെ സ്വന്തം അച്ഛനെ കാണാൻ സാധിക്കാത്ത നിങ്ങളുടെ ഈ മക്കൾക്ക് സ്വന്തം വീട്ടിലേക്കുള്ള വഴി തെറ്റാതെ കാണിച്ചു കൊടുക്കാൻ. രണ്ടിനെ വിളിച്ചോണ്ട് ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങിക്കോണം. അച്ഛൻ വന്നേ. അമ്മ ഉറങ്ങുന്ന ഈ മണ്ണിന്ന് അച്ഛനെങ്ങോട്ടും വരില്ല എന്ന് പറഞ്ഞോണ്ട, ഇല്ലെങ്കിൽ ഞങ്ങളുടെ അച്ഛനെ ഞങ്ങൾ എന്നെ കൂടെ കൊണ്ടുതന്നെ. ഒന്ന് നിന്നേ. എങ്ങോട്ടാ? തെറ്റ് കണ്ടാ പുറത്താക്കാനേ. ഇത് പാർട്ടി ഓഫീസല്ല, കുടുംബമാ. വഴക്കും പിണക്കവും ഒക്കെ ഉണ്ടാകും, അതൊന്നും ആ പടിക്കപ്പുറത്തേക്ക് പോകണ്ട. കേറി പോയിനടി അകത്തേക്ക്. നെഞ്ചോരം നിറഞ്ഞിടും ഉമ്മൽ പാട്ടിൻ ഈണവുമായി, വാനോളം പറന്നിടും അതിരുകളെല്ലാ കനവിൻ ചിറകിൽ. നെഞ്ചോരം നിറഞ്ഞിടും ഉമ്മൽ പാട്ടിൻ ഈണവുമായി, വാനോളം പറന്നിടും അതിരുകളെല്ലാ കനവിൻ ചിറകിൽ. സ്നേഹച്ചില്ലയിലൊരു ചെറുകൂടാണി വീട് എൻ പ്രിയ വീട്. സ്നേഹച്ചില്ലയിലൊരു ചെറുകൂടാണി വീട് എൻ പ്രിയ സ്വർഗം.
ലോകത്തെ മുഴുവൻ സ്വർഗമാക്കാൻ നമുക്ക് ചിലപ്പോൾ കഴിഞ്ഞില്ലെന്ന് വരും. പക്ഷേ നമ്മളൊന്ന് മനസ്സുവെച്ചാൽ നമ്മുടെ വീടൊരു സ്വർഗമാക്കാൻ നമുക്ക് കഴിയും. നമ്മുടെ സ്വന്തം സ്വർഗം.